Hello, I am Suni Saji Devi Beauty Parlour Post Office Extension Motra near Rubber Society. Eshwin and Amatil, our Kasarvan and Mandagate. Samada, Eshwin and Amatil, Eshu Christu and Dana Namarina. Adipajadi, Mother Fayathil, Devate or Eshu, the Taradrikil, and Amada Logat and the Charitra Vrishna. Namalilla Christu Varsha follow in it. Christu or a Christianita Deva, I turning in Amala Christu Varsha follow you. Corona and the Baloa and Badman and the Loga Tela mentioned Polar and a Christu. Other like Christu or Shah Follow and I. A big Christu and Nana Charitra Vision and Nana Padikan Day. I went the Raju Navy at Newship. Adood would a Sakala Nan may be Bada. Upon number a pretty prathic in there and Nan make you Indian and നമ്മളെ ബോധം വെക്കുന്നതോറും അങ്ങനെ ആവുമല്ലോ നന്മ നമുക്ക് യേശുബ്രാൻ നമ്മളിൽ വസിക്കുന്ന നമ്മളുടെ നന്മ ഉണ്ടാവുള്ളൂ അപ്പോൾ അവന്റെ രാജ്യവും നീതി അവൻ യേശുക്രിസ്തു രണ്ടാമത് അല്ല യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ആ ദൈവരാജ്യം എന്നാണെന്ന് രുചിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ആ ഓസ്ട്രേലിയ പോകുന്നവർ ഓസ്ട്രേലിയ നല്ലതായിട്ടാണല്ലോ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഒരേപോലെ സ്വന്തക്കാരെല്ലാം കൊണ്ടുപോകണം അമേരിക്ക നല്ലതായിട്ട് ഇതിലും നല്ലതാണെന്ന് തോന്നിയിട്ടാലോ നമ്മുടെ ദൗത്യനാണ് ദൈവരാജ്യം ആദ്യം ഞാൻ അനുഭവിക്കണം ആ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ യേശുവിൻ്റെ ഞാൻ അനുഭവിച്ചിട്ട് ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിട്ട് വാ വാ ലോകത്തൊന്നും തരാൻ പറ്റൂല അവൻ്റെ രാജ്യവും നീതി നീതി എന്നാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് ആ രാജ്യത്തിൽ കടക്കാൻ പറ്റുക യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നീതിയുള്ളവരായി നമുക്ക് കടക്കാൻ പറ്റിയത് അപ്പോൾ ഒരു വചനം വായിച്ചു തുടങ്ങാവേ ആ ദൈവരാജ്യത്തിൽ കടക്കണ എൻട്രൻസ് യേശുക്രിസ്തുവാണ് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നവനാണ് അതിലേക്ക് എൻട്രൻസ് യോഹന്നാൻ്റെ പറയൂ ആ 6:31 പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും യേശുബ്രാൻ പറയും ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദൈവത്തെ തേടി അങ്ങോട്ട് അന്വേഷിച്ച് പോവാം യേശുബ്രാൻ പറയും ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു നീ നിൻ്റെ വാതിൽ തുറന്നതാ എന്നെ കയറ്റ ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈ ഉപവാസത്തെ പറ്റിയാണ് പറഞ്ഞത് വായിച്ചത് ഉപവാസം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇങ്ങനെ നമുക്ക് ഓരോന്ന് അനുഗ്രഹം കിട്ടുന്നു അതൊക്കെ ഞാൻ വായിച്ചെടുത്തല്ല യെശയ്യാലോ അതെ ഇന്ന് ഞാൻ യെശയ്യല്ലോ ഹെസ്കേലാണ് ഇരമ്യാവാണോ ഇരമ്യാവില ഉപവാസം ദൈവം ചോദിക്കുക നീ ഉപവസിക്കണേ എന്തിനാ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ ഞാൻ വായിച്ചതിൽ കംപ്ലീറ്റ് യേശുവിൻ്റെ വചനം പ്രമാണിക്കാനാണ് പറഞ്ഞത് വചനം എൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കാണ്ട് നിങ്ങൾ പിന്നെ ഉപവസിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യാദികളൊക്കെ ചെയ്യുകയാണ് അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഉപവസിച്ചാൽ നമുക്ക് നല്ലതാണ് കുറച്ചു നേരം ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിനൊക്കെ നല്ലതാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടി വസിക്കുക അപ്പോൾ ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ വചനമാണ് അപ്പോൾ വചനത്തിൽ വസിക്കുമ്പോൾ വചനം അനുസരിക്കുമ്പോൾ നമ്മളിൽ ദൈവം നമ്മൾ ചിന്തിക്കണേക്കാളും നനയ്ക്കണേക്കാളും നമ്മുടെ ജീവിതം അനുഗ്രഹമാവും നമ്മൾ എന്ത് അപേക്ഷിച്ചാലും നടക്കും അപ്പോൾ അത് വചനം പ്രമാണിക്കാഞ്ഞിട്ടാണ് നമ്മൾ ഇക്കടെ കാര്യങ്ങൾക്കൊന്നും നടപ്പാകാത്തത് അപ്പം നമുക്ക് യേശുവിൻ്റെ വചനം എന്താ ദൈവരാജ്യം എന്നാ ആ ദൈവരാജ്യത്തിലെ നിയമങ്ങളെന്നാ അതൊക്കെ ഒന്ന് പഠിച്ച് നമുക്ക് വായിച്ച് അത് ഇങ്ങനെ ധ്യാനിച്ച് അതനുസരിക്കാൻ നമുക്ക് പാടാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കൊച്ചിനോട് സംസാരിച്ചു എന്തോ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഓർക്കുക ആ കൊച്ചു ഇങ്ങനെ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ് തർക്കിക്കുക എനിക്കിങ്ങനെ തർക്കിക്കാൻ ഒരു നെഗറ്റീവ് ഇതുണ്ട് എനിക്ക് ഞാൻ അതിനോട് തർക്കിക്കുക അങ്ങനെ തർക്കിക്കരുത് ഞാനൊരു വിശ്വാസിയായാൽ എൻ്റെ നാവിൽ നിന്ന് കൃപയോടുകൂടിയ വാക്ക് ഉപ്പിനാൽ രുചിയേറിയ വാക്കുകളോ വരണ്ടേ പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരും അത് അസ്വസ്ഥ അങ്ങ് വന്നു അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരോട് നമ്മൾ അവരുടെ ഒപ്പം ആകുമല്ല നമ്മളിൽ ആരെ വസിക്കണേ മഹത്വത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്തു യേശു എന്നെ വസിക്കുമ്പോൾ ഞാൻ ഓർണറി ഒരു മനുഷ്യനെ പോലെ പെരുമാറുമല്ല ചെയ്യണ്ടേ ഞാൻ ആത്മീയത ക്രിസ്തു യേശു എന്നെയും വസിക്കുന്നുണ്ടെന്നുള്ള ആ പവിത്രത സൂക്ഷിക്കണം ആ വിശ്വാസത്തിൽ ബഹുമാനപൂർവ്വം ഞാൻ സംസാരിക്കണം കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്ന യേശു ക്രിസ്തുവിന് വിരോധമായി ഞാൻ സംസാരിക്കാവോ അപ്പോൾ യേശുപ്പനെ പ്രസാദിപ്പിക്കുന്ന വാക്കുകളല്ലേ വരണ്ടേ അപ്പം നമുക്കെല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുബ്രാനെ പ്രസാദിപ്പിക്കാം ദൈവത്തിനെ പ്രസാദിപ്പിക്കാം ദൈവത്തിൻ്റെ വചനം പ്രമാണ കൂട്ടുകാരനെ സഹോദരൻ ലോകം മുഴുക്കനും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്താൽ നമുക്ക് സ്നേഹിക്കാം അങ്ങനെ നമുക്ക് ദൈവജനായിട്ട് അറിയപ്പെടാം അവൻ്റെ രാജ്യവും നീതിയൊക്കെ അന്വേഷിച്ച് അത് അനുഭവിച്ച് ലോകത്തിന് വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കുന്ന ദൈവ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനായിട്ട് അറിയപ്പെടാം
അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ ഒത്തിരി പേര് മുടി ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ, നമുക്ക് മുടിയുടെ. അപ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഫേഷ്യലുകളുടെ ഇടാം കേട്ടോ, കുറേ വെറൈറ്റി ഫേഷ്യലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് ഈ ചെയ്യുന്ന ഇടാം. കുഞ്ഞു പറഞ്ഞ കുഞ്ഞുവിൻ്റെ മുഖത്ത് ആരെ പടക്കം പറ്റില്ല, അപ്പോൾ തന്നെ അമ്മയുടെ മുഖം പിടിച്ചിട്ടോളാൻ പറഞ്ഞു. ഇപ്പം ഇന്ന് മുടിയുടെയാണ്, മുടി ഹെയർലൈസിങ് ചെയ്യേണ്ടത്. ഹെയർലൈസിങ് എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടാ സ്മൂത്തനിങ് ടെക്നിക്കിൽ ഇച്ചിരൂടെ നാച്ചുറൽ ലുക്കിൽ ചെയ്യുന്ന ഇച്ചിരൂടെ വോളിയം കൂട്ടി, പിന്നെ കരാട്ടിൻ. കരാട്ടിൻ നമ്മളിപ്പോൾ നാനോ പ്ലാസ്റ്റിയനേക്കാളും പ്രീമിയം, അതിലും കൂടിയ കരാട്ടിനാണ് ചെയ്യുന്നത്. കൊച്ചു പിള്ളേർക്കും പ്രഗ്നൻസി ഉള്ളവർക്ക് അങ്ങനെ അങ്ങനെ അവർക്കൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നോ കെമിക്കൽ, പിന്നെ നല്ല റിസൾട്ടുമാണ്. പിന്നെ നമ്മൾ പെർമനൻ്റ് ബ്ലോ ഡ്രൈ, പെർമനൻ്റ് ബ്ലോ ഡ്രൈ കേഴ്സൊക്കെ കിട്ടണമെങ്കിൽ നല്ല ഇടയ്ക്കിടയ്ക്ക് ബെറ്റർ ആ ഹെൽത്തി ഹെയറിലാട്ടോ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അധികവും മറ്റത് ഓളിയാൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഹെയർ ലൈസിങ്ങിന്. പിന്നെ കരാട്ടിന് ഇപ്പം മിക്കവരും ചെയ്യണം, ഞാനൊക്കെ കരാട്ടിനാണ്, നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടക്കും. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷേ ഉള്ളൂ, കഴുകി കഴുകി പോവും. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നോ കെമിക്കൽ, ഇത് തേച്ച് പിടിപ്പിക്കും, നമ്മൾ അയൺ ചെയ്ത് തേച്ച് പിടിപ്പിക്കും, അത് വാഷ് ഔട്ടാണ്. പിന്നെ ഏത് ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ വൈറ്റ് ഹെയറിനായാലും കളർ ചെയ്യണം, മുടിയാകുമ്പോൾ വിത്ത് സൾഫേറ്റ് ഫ്രീ ഒക്കെ ഷാമ്പു യൂസ് ചെയ്താൽ കുറേ നാൾ കളർ കിട്ടും. തലേന്ന് കെളുത്തു വന്നാൽ മാത്രം റീ അടിച്ചാൽ മതി. അപ്പോൾ ഈ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. റീ അടിക്കാനും ഒക്കെ തയ്യാറുള്ളവർ ഒറ്റയടിക്ക് വന്നു ഇത് ചെയ്തു, പിന്നെ അത് ഒരു വികൃതമായ രീതിയിൽ പിന്നെ നടക്കുക അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോൾ കുറേ പിള്ളേരെല്ലാവരും നല്ല ആയിട്ട് ഇത് ഇത് വിറ്റാമിൻ ഗുളികയും കഴിച്ച് മൾട്ടി ഇതും ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ ഇതിന് വന്ന റീ അടിക്കാൻ വന്നതൊക്കെ നമ്മളാ വീഡിയോ ഇടുന്നതൊക്കെ. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ റീ അടിക്കാൻ വരുന്നവരുടെ വീഡിയോ എടുത്താൽ നിറച്ച് മുടി എല്ലാവർക്കും ആയി. അത് ആ വിശ്വസിക്കുമ്പോൾ നിറച്ച് മുടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ പോലെ നമുക്ക് മുടി ഉണ്ടാകും. അപ്പോൾ മൾട്ടി വിറ്റാമിനും ഇതൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ ഇനി എന്തായാലും പണ്ടത്തെ കാലം പോലെയല്ല, ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞാൽ നമ്മുടെ 90% മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഇപ്പം വെൽ ഡ്രസ്ഡ് അല്ലേ, ഒരു ഡ്രസ്സും എടുത്തിട്ട് ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് ചില പൗഡറോടെ ഇട്ടാൽ മതി, മേക്കപ്പായി ഗ്ലാമറായി. അപ്പോൾ ഹെയർ മേക്ക് ഓവർ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഹെയർ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാം പോയി, നമ്മുടെ കോൺഫിഡൻസ് പോവുക. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടെന്നേ, വെച്ച് പിടിപ്പിക്കുക ഒന്നും വേണ്ട, നിങ്ങളിങ്ങനെ പോരെ പറയണ അനുസരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ടും ഞാൻ പോലും അനുസരിച്ച് തുടങ്ങി. എക്സസൈസ് ഒന്നും ചെയ്യുക, എൻ്റെ ചക്കൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മയോടൊക്കെ ഒരു പറ പ്രായം ചെന്ന് കുറേ തീറ്റ തിന്നുമ്പോൾ ഒരു പണിയെടുക്കൂല എന്നിട്ട് അതാ ഇതാന്ന് ഞാൻ ഏതാണ്ട് പറഞ്ഞു. എനിക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞ ഉടനെ അവൻ ഒരു കാര്യവും കുറേ വച്ചെടുത്തു, എക്സസൈസ് ചെയ്യണം. അപ്പം ഞാൻ രാവിലെ ഒരു 4 ദിവസമായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ട് വലിയ അത്ഭുതമാണ്. എക്സസൈസ് അരമണിക്കൂർ ചെയ്തപ്പോൾ തന്നെ ഒരു ഇത്, പക്ഷേ ഇങ്ങനെ ഇന്നും ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയണൊക്കെ കേൾക്കണം. പിന്നെ ഞാൻ ചീത്തയായി പോയിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു വഴി ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തു. നമ്മൾ ചെയ്യണം, ബ്ലീച്ച് ചെയ്യരുതെന്നുള്ളൂ കേട്ടോ. സ്കിന്നി ബ്ലീച്ച്, ഡ്രൈ സ്കിൻ, എനിക്കൊക്കെ ബ്ലീച്ചിട്ട് ചുമക്കും. ബ്ലീച്ച് ഇങ്ങനെ അമോണിയ ഇങ്ങനെയാ വെച്ചാൽ ഓയിൽ വലിച്ചെടുക്കും, ഇവിടെ ഓയിൽ ഇല്ലല്ലോ. അപ്പം ഭയങ്കര ഓയിലി സ്കിന്നിലൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ ബ്ലീച്ച് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. നമുക്ക് എന്നെ പോലത്തെ സ്കിന്നിൽ കൊള്ളില്ല, ബ്ലീച്ച് അല്ലെങ്കിലും കൊള്ളില്ല കേട്ടോ. അപ്പോൾ ബ്യൂട്ടി പാർലർ ഒത്തിരി നല്ല സെർമേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മൾ ഇതുകൂട്ടൊക്കെ ക്ലീനപ്പ് ഇത് പൊങ്ങിയതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇടാട്ടോ അതിൻ്റെ മാസ്ക്, അതിൻ്റെ ഗോൾഡ് ഫേഷ്യലിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ ഭയങ്കര ആൾക്കാർക്ക് ചെയ്യിച്ച്, ഞാനിത് വീഡിയോ അടുത്ത ദിവസത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോടെ പിടിച്ചിട്ടോ. ഭയങ്കര തിരക്കാണ്, ഓണത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ തിരക്കാണ്. അപ്പോൾ അതിന് സമയം വേണമല്ലോ. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഓരോന്ന് പിടിച്ച് ഇടാവേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസ് കാണാം, എന്നിട്ട് നേരെ ഇങ്ങ് പോരട്ടോ. 4 മണിക്കൂർ വേണേ, 12 മണിക്ക് മുമ്പെങ്കിലും കടയിലെത്തണം കേട്ടോ. മോറ്റ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് രേവതി ബ്യൂട്ടി പാർലർ, ഓർത്തോട്ടോ. അപ്പോൾ ശരി. എന്നാൽ ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഞാനിതിനെ പ്രിഫർ ചെയ്ത് കരാട്ടിൻ നാനോ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്യാനാണ്. പക്ഷെ മോള് പറയണത് പിന്നെ ഇത് ഒരു വോളിമിനൈസിങ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഹെയർലൈസിങ് മതി ഓളിയം തോന്നിക്കുന്ന രീതിയിൽ. അപ്പം നമ്മൾ വെർജിൻ ഹെയർ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാരണം ഇത്തവണ നമ്മൾ ഹെയർലൈസിങ് ചെയ്യാൻ പോണേ. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇത് തലയോട്ടി കാണാം. ഇത് ഈ ഇങ്ങനെ പൊക്കി കാണാം, ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. ഇത് അടുത്ത തവണ വീഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ തലയോട്ടി കാണില്ലാത്ത പോലെ നിറച്ച് മുടി വന്നത് കാണാൻ വേണ്ടി ഇവിടെ കാണിക്കണം. അപ്പോൾ ഫ്രണ്ടിലൊട്ടും മുടിയില്ല, നമ്മളെപ്പോഴും ഫ്രണ്ടിൽ മുടിക്കും, നമ്മളെപ്പോഴും തലയുടെ ഫ്രണ്ടിൽ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്യുക.
ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കണം. തല ചുമ്മാ നമ്മളിങ്ങനെ ഞെക്കി വിട്ടോന്ന് തല ഭയങ്കര തല നല്ലതാ. തലയ്ക്ക് ഇങ്ങനെ മസാജിങ്ങ, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മസാജ് ചെയ്യുക. മക്കളെ നിങ്ങൾ ചെയ്തുകൊള്ളുക, നിങ്ങളുടെ മക്കൾ ചെയ്ത് തരട്ടെ. നമുക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ വന്നാൽ ചില പൈസ കൊടുക്കുക, സ്പായൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ മസാജിങ് മസ്റ്റായിട്ട് വേണം. ബ്ലഡ് സർക്കുലേഷൻ വരുമേ മുടി. ഇപ്പം നമ്മളെ തലയിട്ട് ഒരു പണിയില്ല, അത് കാരണമൊക്കെയാണ്. പിന്നെ ഭയങ്കര ഫ്രസ്സിയാണ്, വൈറ്റ് ഹെയർ ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ കറിയിട്ടുള്ളതോ എണ്ണയാണ്. എണ്ണ കണ്ടാലായിട്ട് തുടങ്ങിയിട്ട് എണ്ണ ചെയ്യുന്നുണ്ട്. എണ്ണ ചെയ്താലും കണ്ടമാനം ഫ്രസ്സിയാവും. അപ്പം യേശുവിൻ്റെ പ്രതികാരം ഹെയർ ലാസിങ് എങ്ങനെ ഇതിപ്പോൾ കണ്ടു. ഈ മുടിയിലേക്ക് ഒന്ന് പുറത്തുകൊണ്ട് കാണിച്ചു. എൻ്റെ കൈയൊക്കെ വേണേൽ തൂക്കിടാട്ടോ, ഞാൻ തൂക്കിയിരുന്നില്ല, കൊച്ചിനെ വേദനയെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ വികസിച്ചിരിക്കുന്നത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഞാൻ വരാൻ താമസിച്ചാലും കഴുകി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതേ ഉണ്ടോ മുടിയിരിക്കണ ഇരിപ്പ് കണ്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്കോവർ കഴിഞ്ഞ്, ഹെയർ ലൈസിങ് കഴിഞ്ഞ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പം ഇവിടെ എന്തോരം ഉള്ളുണ്ടാകുന്ന കണ്ടല്ലോ, ബിഫോർ കണ്ടല്ലോ. ഇവിടെ ഒട്ടി ഇവിടുത്തെ ഉള്ളുപോലെ നമ്മൾ അടിയിലാക്കിയിട്ടുണ്ട്. ഇച്ചിരി ചുളിവൊക്കെ കൊടുത്ത് ഇച്ചിരി ഓടിയം കൂട്ടാൻ, ഇങ്ങോട്ടും ഇങ്ങോട്ട് നന്നായിട്ട് ഓടിയം കൂട്ടാൻ. ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇവിടുത്തെ പോലെ ഇങ്ങനെ ഒതുക്കിയിട്ടില്ല. നമ്മളിവിടുത്തെ കണ്ടോ അയണിങ്ങൊന്നും ഒക്കെ കുറച്ച് കൊടുത്ത് ഓടിയം കൂട്ടി. അപ്പോൾ ഒരു ഉള്ളു തോന്നിക്കുന്നത് ഇപ്പോൾ കണ്ടില്ല, ആവശ്യത്തിന് മുടിയായില്ല. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ മുടിയുണ്ട്, നാച്ചുറൽ ഉണ്ട്. ഇത് ചെയ്താണ് ഒരു മനുഷ്യൻ പറയില്ല, ഇത് ചെയ്തതാണ് ഈ കൊച്ചിൻ്റെ മുടിയാണ് തോന്നിക്കുക. ചെറിയൊരു ഈ നമ്മളങ്ങനെ ചെയ്തതാണ് നാച്ചുറൽ ലുക്കിന്, ഒരു ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ ഒത്തിരി വടിയാക്കാണ്ട് നമ്മളിങ്ങനെ ചെയ്ത. അപ്പോൾ ഇത് കണ്ടോ അതിമനോഹരമായ കാഴ്ച കണ്ടോ. അപ്പോൾ അതെ ശരിക്കുമുള്ള ഫ്രണ്ടിൽ മുടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വയസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ചേച്ചാൽ ഫ്രണ്ട് ഭയങ്കര രസമായിട്ടാണ് കാണാം, മുഖം കാണിക്കില്ലല്ലോ. അപ്പോൾ കാണാൻ പറ്റുമല്ലോ. ഇത് കണ്ടോ എനിക്ക് പറഞ്ഞേ. അപ്പോൾ ശരിക്കും ഉള്ളിലൊക്കെ ഇത് ഇത് കണ്ടോ. ഇത്രയൊക്കെ പൊടിയുണ്ടായാലും നിരാശപ്പെടാണ്ട് കൊച്ചു ന്യൂസിലൻഡിന് പോവുക. അവിടെ ചെന്ന് ഇനി ആഫ്റ്റർ കെയർ ഒക്കെ കഴിഞ്ഞ് ന്യൂസിലൻഡിൽ നിന്ന് വന്ന വഴി ചെയ്യാൻ വേണ്ടോ. ഈ മുടി എന്തോരമായി ഇങ്ങനെ ആശാദിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ഇത് ചേച്ചിനെ വിശ്വസിച്ച പിന്നെ പിന്നെ എന്തേലും പറ്റുമോ പൊടി. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ പൊടി കാണാനാണ് എനിക്ക് ടെൻഷനില്ല. ആശാദി തന്നെ ജീവൻ പോണ പോലെ പേടിച്ച് വിറച്ചൊക്കെയാട്ടെ ഇരിപ്പ്. ഭയങ്കര പേടിച്ച് എന്താകും അവസ്ഥ ഈ മുടിയുടെ. അത് ഭയങ്കര ഇപ്പോഴാണ് ആ കൊച്ച് കണ്ണാടിയിലൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കൊച്ചിനായത്. ഭയങ്കര ഒരു ഭയത്തിലായിരിക്കണ രസമാണ്. അപ്പോൾ അത് കേട്ടോ മുടി ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാകും മുടി. അപ്പോൾ മൾട്ടി വിറ്റാമിനും എടുത്ത് ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്താൽ മതി. അത് എടുക്കണം കേട്ടോ. ആന മേടിച്ചൊക്കെ തോട്ടി മേടിക്കാതിരിക്കരുത്. മൾട്ടി ഞാൻ പറയുന്നത് ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. എന്നാലാണ് ഈ സൾഫേറ്റ് ഫ്രീ ഷാംപൂ. ഇന്നലെ ബ്യൂട്ടി പാർലറിൻ്റെ ക്ലാസ്സായിരുന്നു. അവർ ഇങ്ങനെ ഹെയർ ഡേ പറയുക, സൾഫേറ്റ് ഫ്രീ ഷാംപൂ യൂസ് ചെയ്തില്ല ഈ മുടി അപ്പോഴേ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇല്ല, നമ്മൾ പറയണത് ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പാടുന്ന നിങ്ങൾ എന്നെയായാലും ഷാംപൂ യൂസ് ചെയ്യണം. എന്നാൽ നല്ല ഷാംപൂ യൂസ് ചെയ്യണതിന് വല്ല കുഴപ്പമുണ്ടോ? ഈ പേസ്റ്റൊക്കെ പൊട്ട പേസ്റ്റ് കൊണ്ട് വായിൽ തൊഴിൽ പോകും. നിങ്ങൾ തേച്ചു ഇതന്നെയല്ലേ തലയിൽ തലയോട്ടിക്ക് കൊടുക്കില്ലാത്തത്, തലയ്ക്ക് മുടിക്ക് കൊടുക്കില്ലാത്തത്, അതിൻ്റെ ആവശ്യമില്ലോ. നമ്മൾ പറയണം തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്രം മുടിയാണ് എൻ്റെ അടുത്ത് തന്നാൽ മതി. പിന്നെ വിറ്റാമിൻ ഗുളിക കഴിക്കുന്ന കാര്യത്തിൽ മറക്കരുത്, ആരോഗ്യം വേണം. വിറ്റാമിൻ കഴിക്കാൻ ഫുഡ് കഴിച്ചാൽ മതി, ഫുഡ് കഴിക്കുന്നില്ലല്ലോ. മൾട്ടി വിറ്റാമിൻ സിങ്കോവൈറ്റ് ബയോട്ടിൻ മാറി മാറി കഴിക്കുക. ഡി3 ടെസ്റ്റ് ചെയ്യണം. പറഞ്ഞു പറഞ്ഞ് ഇപ്പം ലാഭകാരം എനിക്ക് പെൻസിൽ കൊടുത്തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഇഷ്ടപ്പെട്ടു വലിയ ഹാപ്പി ആട്ടോ. അപ്പോൾ ശരി എന്നാൽ. ഈ മോള് ഹെയർ മേക്കോവറിന് വന്നാണേ. മുഖം കാണിക്കട്ടെ ഞാൻ ജീവിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാം ഭൂലോക രംഭകളാണ്. മുഖം കാണിക്കാൻ എന്നാ കുഴപ്പം. ഈ മുടി കുറച്ചേ ഉള്ളു മുടി. മുടിയൊക്കെ ഷോർട്ടായിട്ട് വെട്ടിയിട്ടേക്കണേ. ഫ്രണ്ടൊക്കെ ഭയങ്കര ഫ്രസ്സിയാണെന്നാണ്. എന്തോ പരിപാടിക്ക് ക്രമ്പൊക്കെ ചെയ്ത് ഇങ്ങനെ മുടി കേളൊക്കെ ആക്കിയല്ലോ. അപ്പം ഭയങ്കര ഫ്രസ്സിയായിട്ട് കുറെ എണ്ണ തേച്ചേക്കണം മുടിയാ. ഇതിനി യേശുവിൻ്റെ കൃപയാൽ നമുക്ക് ചെയ്തിട്ട് ഹെയർ ലാസിങ്ങ് ചെയ്യണം. അപ്പം നമുക്ക് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ദൈവകൃപയാൽ ഹെയർ ലാസിങ് ചെയ്ത് അതിമനോഹരാകണം. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ ഇങ്ങനെ പോരെ. ഇതിപ്പോൾ എണ്ണയെ കുറഞ്ഞു കിടക്കണമെങ്കിൽ നമുക്ക് ഡീസൻ്റ് മുടിയാണെന്ന് തോന്നും. പൊട്ടലും ചീറ്റലും ഫ്രസ്നെസ്സും അറിയില്ല.
മറച്ച് എണ്ണ തേച്ച് ഇങ്ങനെ വെച്ചേക്കുക. നമ്മൾ പണ്ട് കാലത്ത് എല്ലാവരും പറയും എണ്ണ തേക്കാട്ട മുടി പോണേന്ന്. എണ്ണ തേക്കുമ്പോൾ അങ്ങനെ ഒട്ടിയിരിക്കണമെന്ന് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അത് ഷാമ്പു ഇട്ട് കഴുകി ആ പൊട്ടലൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. പ്രോബ്ലം ആരോഗ്യക്കുറവ് വരുമ്പോഴാണ് നമുക്ക്. അപ്പം ഇലക്കറി കഴിച്ചാൽ പെട്ടെന്ന് മുടി പിക്കപ്പ് ആവും കേട്ടോ. ബയോട്ടിക് കഴിക്കണം, സിങ്കോബൈക്ക് കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം. ഹെൽത്തിൻ്റെ പ്രതീകമാണ് മുടി. അപ്പോൾ വെയിറ്റ് ചെയ്യൂ, അതിമനോഹരമായ കാഴ്ച കാണാൻ. സുന്ദരിയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് മുടിയൊന്ന് കാണാം. ഇങ്ങനെ മുടി ഇങ്ങനെ പൊട്ടലുണ്ട് കേട്ടോ. ഇതിപ്പോൾ മിക്ക മുടിക്ക് ഇവിടം വരെയൊക്കെ നീളമുള്ളൂ. ഇത് ഇങ്ങനെ മൊത്തം തേക്കണ്ടോ, എല്ലാം പൊട്ടി ഇങ്ങനെ ഇരിക്കണം മുടികളാണ് നീളം. അപ്പം ഞാൻ പറയുക, പണ്ട് ഡീത്രി കുറവുണ്ടായിരുന്ന പണ്ട് ഡി എങ്ങനെ എല്ലാവരും പറയും. എന്നിട്ട് അന്നേരം ഗുളിക കഴിച്ചാർന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തിപ്പോൾ ഞാൻ എനിക്ക് അയൺ ഗുളിയാണ് മേടിച്ചത്, കഴിച്ചില്ല എന്തോ കഴിക്കണം. എനിക്ക് അയൺ ഡെഫിഷ്യൻസി എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയൺ ഗുളിക കഴിക്കണം. കപ്പപ്പങ്ങ് കയറിയിട്ട് ഇങ്ങനെ എനിക്ക് അയൺ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ ചുണ്ടൊക്കെ ചുമപ്പുള്ളവർ അല്ലെങ്കിൽ പച്ചച്ചീര അങ്ങനെ ഹീമോഗ്ലോബിൻ കൂടാനുള്ളത് എപ്പോഴും കുറയും. അപ്പോൾ കുറവുള്ളവർക്ക് എപ്പോഴും അത് കുറച്ച് കഴിയുമ്പോൾ കുറയാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അപ്പോൾ ഡി ത്രീയുടെ ഒക്കെ ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. ഈ പൊട്ടൽ സ്മൈൻഡ് ഇതിലേ കുഴപ്പമില്ല വെച്ചാൽ വൈറ്റ് ഹെയർ വരും. അപ്പോൾ എപ്പോഴും നിങ്ങളൊക്കെ മുടി കൊട്ടുമ്പോൾ ഷാമ്പുവും വെള്ളത്തിൻ്റെയും പറഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നുമല്ല. ഉള്ളിലത്തെ ഹെൽത്തിൻ്റെയാണ്. ആ വെള്ളമൊക്കെ ആ നാട്ടിൽ വേറെ ആൾക്കാർ യൂസ് ചെയ്യണില്ലേ. അപ്പോൾ പിന്നെ വൈറ്റ് ഹെയറൊക്കെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഹെൽത്തിൻ്റെ പ്രോബ്ലം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാം ടെസ്റ്റ് ചെയ്ത് അതൊന്നുമല്ല കറക്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ യേശുവിൻ്റെ കൃപയാൽ നല്ല ഭംഗിയായിട്ട് യേശുവിൻ്റെ കൃപയാൽ കിട്ടിയത് അതിമനോഹരായി അതിമനോഹരായ കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിയത്. നല്ല തിക്കുള്ള മുടിയാ, പക്ഷെ എവിടെ പറയുക, ഇത് കഴുകുമ്പോ ഒത്തിരി പോണ്ടെന്നല്ലേ. നന്നായിട്ട് നന്നായിട്ട് മുടി പോണ്ടെന്നാ പറഞ്ഞ കൊച്ചിനെ കഴുകുമ്പേ നല്ല തിക്കുള കയറ. അപ്പൊ പിന്നെ ആ കൊച്ചിനെ മുടി ശരിക്കും ഉണ്ടായാ ഇത് ഓസ്ട്രേലിയയിലെ മുടി കെട്ടാൻ അവിടെ ചെല്ലുന്ന അവര് പറയുന്നു ഉള്ളി എന്ന് പറയാൻ വെട്ടിക്കളയാ. അവർക്ക് എങ്ങനെ ഈ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവരെ അകത്ത് നമ്മള് നോക്കുമ്പോ പകുതി കടിച്ചു കുറച്ച പോലെ അവരൊത്തിരി മുടി ഉള്ളി എന്ന് വെട്ടിക്കളയും. അവർക്ക് ഓളി കുറഞ്ഞുള്ളത് ആ സ്റ്റൈല്. നമുക്കിവിടെ ഈ കേരളത്തിലെ എന്തോരം ഉള്ളു തോന്നിക്കാ ഉള്ളാണ് നമ്മുടെ സൗന്ദര്യം എന്നല്ലേ നമ്മൾ ഓർക്കണേ. എനിക്ക് അതാട്ടെ ഇഷ്ടം ഉള്ളുള്ള മുടിയൊക്കെ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ അപ്പാ? നോക്കി പറയാം. അപ്പോൾ ശരി, ഇതിപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം ഇങ്ങനെ വന്നേരെ. ശരി എന്നാ, ഈ മോള് ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞ കേട്ടോ. ഇത് പറയോ, ഒരു കാലത്തും ക്ലിപ്പ് കയറാത്ത തലയായിരുന്നു, ഇപ്പൊ ചെറിയ ക്ലിപ്പിൽ മുടി ഇത്രയുള്ള കുഞ്ഞി ക്ലിപ്പ് വരെ കയറും. മുടി അതുപോലെ തലയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ മുടി വടിച്ചു കളയാറുണ്ട്. നെറ്റി വരെ ഇറങ്ങി നിറച്ച് മുടിയെ അപ്പടി പൊട്ടി. ഒന്ന് കാണിച്ചു കേട്ടോ, ഇച്ചിരി വെട്ടണം. ഇത് വെട്ടാറുള്ളൂ തോന്നുന്നു അല്ലേ. അയ്യോ, ഈ അറ്റമൊക്കെ പൊട്ടി. മിക്കവാറും ഡി ത്രീ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഡി ത്രീ ഒന്ന് ടെസ്റ്റ് ചെയ്തു കേട്ടോ, മുടി പൊട്ടണേ. അപ്പൊ ഡി ത്രീ കുറവാണെങ്കിൽ എല്ലാം കുറവായിരുന്നു, ഹീമോഗ്ലോബിൻ എല്ലാം. നിങ്ങൾ ഇല്ല ഡി ത്രീ എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ലിവർ ഫംഗ്ഷൻ, കിഡ്നി ഫംഗ്ഷൻ എല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് തോന്നി. നമ്മളിങ്ങനെ ആ ഹെൽത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും വേണം. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായത് കാരണമാണ് നമ്മളെ ആൾക്കാർക്ക് വേണം. നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കാരണം മക്കൾക്കും കെട്ടിയവരൊക്കെ വേണം. ആര് കുറേ നാള് ഒന്നും ചെയ്യാണ്ട് കിടപ്പൊക്കെ ആയിക്ക് പിന്നെ പ്രാർത്ഥന മരിക്കാനായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരും വരെ എൻ്റെ അമ്മ കിടപ്പായി പോയില്ലേ, മരിക്കട്ടെ മരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ ഓർക്കണം അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. നമ്മൾ ആരോഗ്യം തന്ന ദൈവത്തിനെ എപ്പോഴും സ്തുതിച്ച് ആരാധിക്കുക, നമ്മളതിൻ്റെ പ്രാധാന്യം കൊടുക്കുക. ദൈവം തന്ന ഹെയർ എല്ലാ ഹെയർ ആവുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, ഇപ്പം പഠിക്കുന്ന പറയുക എൻ്റെ പണ്ടത്തെ ഹെയർ എന്ന്. ദൈവം തന്ന എല്ലാ മനോഹരം നമ്മുടെ കുറവും നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അപ്പം നമ്മൾ ആരോഗ്യമൊക്കെ നോക്കണം. സിങ്കോവൈറ്റ് മുടി പൊട്ടുമ്പോൾ ബയോട്ടിൻ ഇതൊക്കെ കഴിക്കണം. അത്യാവശ്യം ഡോക്ടർമാരെ ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഡി ത്രീ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഒത്തിരി താഴെയാണ് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് പോയി കഴിക്കട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ് ആ വെയിറ്റ് ചെയ്യുമ്പോൾ. റിലാക്സിങ് ചെയ്യാൻ പോണം, ഹെയർ റിലാക്സിങ്. ഹെയർ റിലാക്സിങ് എന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ് ടെക്നിക്കലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന കരാട്ടിനല്ല, ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം അധികം മുടി കണ്ടിട്ട് നിങ്ങൾ ഇച്ചു നേരം കഴിഞ്ഞ് കാണുമ്പോൾ പരസ്യത്തിന് വരണം മുടിയായി കിട്ടുന്നത്. ശരി, മുടി കണ്ടോ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ ഇത് ഭംഗിയില്ലേ. അടിപൊളി കണ്ടോ, ആയിട്ട് മുടിയാണോന്ന് നോക്കിക്കേ. ആ ഇഷ്ടംപോലെ ഉള്ളുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ ഓർക്കും, ഓ ഈ മേലത്തെ മുടിനേക്കാൾ എന്ത് നല്ല മുടി അടിയിൽ നോക്കി.
അതെന്നു വെച്ചാൽ മേലിൽ ഇങ്ങനെ ഇരുന്ന് പൊട്ടി 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 പൊട്ട് പൊടിയായി കിടക്കണ മുടിയത്. അപ്പോൾ ഇങ്ങനെ പൊട്ടണ മുടിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും പറയും അയ്യോ മുടി പൊട്ടിപ്പോയി എന്ന് പറയുന്ന മുടി പൊട്ടണ മുടിയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പല്ല് പൊട്ടുമ്പോഴല്ലേ ക്യാപ്പിടുന്നത്, അതുപോലെ മുടി പൊട്ടുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടേ. വേണ്ട അതിമനോഹരായത് അടിപൊളി സൂപ്പർ. ഇപ്പൊ ഇനി മുടി അധികമായുള്ളൂ, മുടി ഒരു കുറവില്ല. ഇനി എണ്ണയൊന്നും മാറ്റാക്കാം, ഡാഫ്റ്റർ കെയർ ഒക്കെ നോക്കിയാൽ മതി കണ്ടോ. പരസ്യത്തി കിടക്കണ പോലെ അല്ല, പുറകിൽ നിന്ന് നോക്കിക്കേ മുടി കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാനസികമായിട്ട് ഇപ്പോൾ എന്ത് ചേഞ്ച് വരും. നമുക്ക് ഒരു യൗവനം കഴുകനെ പോലെ പുതുക്കിയതിരുന്നത് ദൈവം പറഞ്ഞ പോലെ ഈ യൗവനത്തിയിട്ട് കൂടുതൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെയൊക്കെ നടക്കണം. നമുക്ക് അടുത്ത ആളുകൾ ചെയ്യും. നമ്മളിങ്ങനെ വയസ്സായി വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, പ്രായം കൂടുതലും അത് കുറയ്ക്കാൻ നമ്മൾ ഇങ്ങനെ മുടി പൊട്ടുമ്പോഴും വൈറ്റ് ഹെയർ വന്ന് കളർ ചെയ്യണം. നമ്മളതിൻ്റെ റെമഡീസ് നോക്കണം. അതുകൊണ്ട് എനിക്ക് വയസ്സായി ഇങ്ങനെ അങ്ങനെ എൻ്റെ ആര് കേൾപ്പെടേണ്ട കാര്യമില്ല. ദൈവം പറയണം നിൻ്റെ യൗവനം പുതുക്കി തരാന്നല്ലേ. അപ്പം പിന്നെ വയസ്സ് ആക്കാമെന്നല്ലല്ലോ പറഞ്ഞേ. നമ്മൾ എപ്പോഴും യൗവനത്തിലേക്ക് എപ്പോഴും നമ്മുടെ ചിന്തയായിരിക്കണം. അപ്പോൾ നമുക്ക് ആരോഗ്യം ഒക്കെ അങ്ങനെ വന്നോളൂ. അയ്യോ എനിക്ക് പറ്റൂല വയസ്സായി വയസ്സ്, അങ്ങനെ നെഗറ്റീവ് പറയണ്ട. അപ്പോൾ ഇതൊക്കെ പിന്നെ കൊച്ചു വെച്ചാട്ടോ. ഇത് പിന്നെ വൈറ്റ് ഹെയർ ഒന്നുമില്ല, വൈറ്റ് ഹെയർ വന്നിട്ടില്ല അല്ലേ. വൈറ്റ് ഹെയർ ഒന്നും ഇതുവരെ ഭാഗ്യം കൊണ്ട് വന്നില്ല. ഇത്രയും മുടിയുടെ പൊട്ടൽ വന്നപ്പോൾ വൈറ്റ് ഹെയർ വരണ്ടേ, അതൊരു മഹാഭാഗ്യമായിപ്പോയി. അതുപോലെ പൊട്ടിപ്പൊളിച്ചിരിക്കുക. അപ്പോൾ വൈറ്റ് ഹെയർ ഇല്ലാത്ത തന്നെ ഒരു മഹാഭാഗ്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട വെച്ചേ ആ ശാന്തശീല. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവർ എല്ലാവരും രേവതിയിട്ട് പോരെ, രേവതി ബ്യൂട്ടി പാർലറിലിട്ട് പോരെ. അപ്പോൾ അതീവ സുന്ദരികളാക്കി യേശുവിൻ്റെ കൃപയാൽ വിടാം. ശരിയെന്ന്. ഈ മോക്കളെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ഞെട്ടിയില്ലേ, ബിഫോറും ആഫ്റ്ററും കണ്ട്. യേശുവിൻ്റെ കൃപയാൽ വേണ്ട ഉള്ളുകൊണ്ട് പരസ്യത്തിനെ വെല്ലണ പോലെ. ഈ മുടിയില്ല മുടിയില്ല എന്നൊന്നും പറയില്ല. ഞാൻ പറയതേ ഇനി തല നിറച്ച് കെളുത്ത് വരുമ്പോൾ ഇത് അറ്റം വിട്ടിക്കൊള്ളാം. എൻ്റെ മുടിയുടെ നീളങ്ങളയല്ലേ നീളങ്ങളയല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്നും വിട്ടിയുള്ളൂ. അതിന് ടെൻഷനാണ്, എന്തോരം വെട്ടിക്കളഞ്ഞുള്ളതെന്നുള്ള ചിന്തയാണ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നീളും, പെട്ടെന്ന് നീളും. എന്ത് സ്നേഹം എന്ന് പറയാൻ മുടിയെ, എന്നിട്ടാണ് വിറ്റാമിൻ ഗുളിക കഴിക്കാണ്ട് അയ്യോ പ്രാർത്ഥിച്ചു പെട്ടെന്ന് നീളാതെ. മുടി നീളും വെട്ടും തോറും വളരുള്ളൂ. ചെടി വെട്ടിക്കളഞ്ഞില്ലേ ഇപ്പം അങ്ങനെയല്ലേ. ചെടി വെട്ടിയാലല്ലേ ഇപ്പം നിറച്ച് വളവിട്ടാലേ പൂക്കളുണ്ടാവുള്ളൂ. അതുപോലെ ഇതിന് മുടിയില്ലെന്ന് പറയുമോ, ഇത് സങ്കടപ്പെട്ട കിടന്നാ ഫ്രണ്ട് നന്നായിട്ട് പൊക്കിയെടുത്തിട്ടും കേട്ടോ. നെറ്റിയൊക്കെ കാണാറുണ്ട്, അതൊന്നും കാണാതെ എന്ത് മനോഹരമാണ് യേശുവിൻ്റെ കൃപയാലേ. ഇതുപോലെ നിങ്ങൾ നമുക്ക് ഇങ്ങനെ ഈ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ വഴി അതിനെ പക്ഷെ ഇങ്ങനെ വലിച്ചു വരില്ലാണോ. ഇങ്ങനെയാണ് മുടിയെ ചെയ്യേണ്ടത്.
ഓ എനിക്ക് പ്രായമായി ആരെ കാണിക്കാൻ, നമുക്ക് കണ്ണാടി വെക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടാൻ, അല്ലാണ്ട് ആരെ കാണിക്കാൻ. അതിനു വേണ്ടി നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണേ, നമ്മളെ സ്നേഹിക്കാൻ നമ്മളേ ഉള്ളൂ, നമ്മൾ നമ്മളെ സ്നേഹിക്കാം. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ലോകത്തിനൊരു അനുഗ്രഹമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുടി ചെയ്യാൻ എല്ലാവരും പോരെ, നമ്മുടെ മേക്കപ്പിൻ്റെ മുക്കാലും ആവും. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ? ആ ഇഷ്ടപ്പെട്ടു. അപ്പൊ ശരി എന്നാ. ഈ മോള് ഹെയർ മേക്കോവറിന് വന്നതാണ്, റീ അടിക്കാൻ വന്നതാണ് കേട്ടോ. ദേ നല്ല ഫ്രസ്സി ആയിട്ടുള്ള ഹെയറാണ്. റീ അടിച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാം. അപ്പോൾ കണ്ട വഴി എന്നോട് പറഞ്ഞു ഭയങ്കര ഫ്രസ്സിയാണ്, നമ്മൾ നേരത്തെ ചെയ്തതല്ല കേട്ടോ, പുറത്തെ വേറെ എവിടെയോ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനൊക്കെ പറഞ്ഞു, അതൊന്നും അക്കൊച്ചെ ചെയ്യണില്ലായിരുന്നു, എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. നല്ല അനുസരണയോടുകൂടി കേട്ടിട്ടുണ്ട് എല്ലാം ചെയ്യാമെന്ന്. ഭയങ്കര ഫ്രസ്സിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യണ മുടി, നമുക്കടെ മുടിയൊക്കെ റീ അടിക്കാൻ വരുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കണം, പിന്നെ ഫ്രെഷ്നെസ് ഇല്ല. ഇത് നല്ല ഫ്രസ്സി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രസ്സിയാണ്. അതാണ് നമ്മൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ആൾക്കാരോട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണമുണ്ട്, നമ്മൾ റീ അടിക്കാൻ വരുന്നവരുടെ ഒഴുകി കിടക്കും. അപ്പോൾ ഇത് നമ്മളപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം, അപ്പോൾ ഫ്രെഷ്നെസ് കുറയും. അപ്പോൾ ശരി എന്നാൽ, യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാം. അപ്പോൾ ഈ മുടി വീണ്ടും വീണ്ടും ഫ്രെഷ്നെസ് വന്നത് നമ്മുടെ ഉള്ളിലത്തെ അവസ്ഥ കാണിക്കണേ കേട്ടോ. അപ്പോൾ ഇതായി D3 ഒക്കെ ടെസ്റ്റ് ചെയ്യണം ഇതൊക്കെ പറയണത്. ഉള്ളിൽ ഫ്രസ് ചെയ്യാണെങ്കിൽ നമ്മുടെ അവസ്ഥ തന്നെ, അപ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പോൾ ശരി എന്നാൽ, അതിമനോഹരാകുന്ന കാഴ്ച കാണാം. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഹെയർ റിലാക്സിങ് എന്ന് പറഞ്ഞാൽ അവനെ കരാട്ടിനാണ് സത്യത്തിൽ ഇത്രയും ഭയങ്കര ഫ്രസ്സിയാണ്. ഹെന്ന ചെയ്തു, ഹെന്ന എല്ലാവരും ഷഹനാസിനെ നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്യണം. ഹെന്ന നിങ്ങൾ വീട്ടിലുള്ള മൈലാഞ്ചി ഉണങ്ങി പൊടിച്ച് തലയിൽ തേച്ച് നോക്കി, കളർ കിട്ടില്ല. അതിലേക്ക് ഡൈയുടെ കൂടി റെഡ് ചേർക്കുമ്പോൾ റെഡ് കളർ വരും. ബ്ലാക്ക് ഹെന്ന എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡൈയുടെ കൂടി ചേർക്കുന്നതാ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെയറിന് അത്ര കൂടുതൽ കേട്ടോ. അപ്പം പച്ച മൈലാഞ്ചി അരച്ച് വെച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടാം. പക്ഷേ പിന്നെ ചേച്ചി വരുന്നതിന് മുമ്പ് വേഗം ക്രീം ഇട്ടോളാൻ പറയുക. ഭയങ്കര ഫ്രസ്സിയ ഞാൻ വരുമ്പോൾ വഴക്കു പറയുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഫോണെ വരെ ഈ വിറ്റാമിൻ ഗുളികയുടെ ഉപദേശമാണോ ചിരിക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് എനിക്ക് വന്ന പോലെ ഇത്രയും ഫ്രസ്സിയ കൊച്ചു കൊച്ചാ. അപ്പോൾ ഇപ്പോഴേ വൈറ്റ് ഹെയർ ഒക്കെ വരിക എന്ന് പറയുമ്പോൾ അപ്പോൾ D3 വിറ്റാമിൻ ഗുളിക ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കാണാട്ടോ. ഭയങ്കര ഫ്രസ്സി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇച്ചിരി വരാൻ താമസപ്പോൾ ഇവർ ചെയ്തു തുടങ്ങിയായിരുന്നു. ഞാൻ വന്നെങ്കിൽ ഞാനിത് കരാട്ടിന് അപ്പോൾ അടുത്തോണം കരാട്ടിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കരാട്ടിനായിരുന്നു ചെയ്യിക്കുള്ളൂ. ഇത് അത്രയ്ക്കും ഇപ്പോൾ ഇങ്ങനെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൊട്ടി നന്നായിട്ട് എല്ലാവരും പറഞ്ഞ പോലെ ചേച്ചി മുടി കാണുമ്പോൾ ഞങ്ങളുടെ മുടീനെ പൊട്ടി കാണിച്ചോട്ടെ പൊട്ടിപ്പൊളിഞ്ഞു എന്നൊക്കെ പറയുന്ന പൊട്ടിപ്പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതൊത്തുമില്ല മുടിയാണെന്ന് ഓർക്കണേ കൊച്ചിൻ്റെ. ഭയങ്കര നല്ല മുടിയാന്നെ, ഭയങ്കര നല്ല തിക്ക്. ഇപ്പം അപ്പടിയും പോയെന്നാ പറഞ്ഞത്, ഇപ്പം തന്നെ ഇത് ഇത്രയും തിക്കുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ റീ അടിക്കാൻ വരുമ്പോൾ എന്തുമാത്രം അകത്തുനിന്ന് വെട്ടിക്കളയേണ്ട അവസ്ഥയായിട്ട് വരും. അപ്പോൾ എല്ലാം അനുസരിക്കാം എന്നൊക്കെ ആക്കുവാനിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെയ്തായി മുടി, നമ്മളല്ല ചെയ്തത്, വേറെ സ്ഥലത്താണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റീ അടിക്കാൻ വരുന്നവർ റീ അടിക്കാൻ വന്നതാണ് ഇവിടെ എൻ്റെ അടുത്ത് റീ അടിക്കാൻ വരുന്നവർ നമ്മുടെ ആൾക്കാരെ കൃത്യമായിട്ട് എടുത്ത് മുടിയെ തുടർന്ന് പറയാം. ഞാൻ ഒരു വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ടുണ്ടോ ആഫ്റ്റർ കെയർ? ഞാൻ എപ്പോഴും പറയും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ പറ്റില്ലാത്തവർ ഇത് ചെയ്യണ്ട, റീ അടിക്കാൻ പറ്റാത്തവൻ ചെയ്യണ്ട. ഇതൊരു ത്രില്ലിന് ഒരു പ്രാവശ്യം ചെയ്യാനായി ചെയ്യണ്ട. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം കൂടുമ്പോൾ റീ ഒക്കെ അഡ്ജസ്റ്റ് ആയിലാക്കാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്തിട്ട് ആരും മുടി പോകില്ല. അപ്പോൾ ഈ കൊച്ചിനെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ കെയറും ഇതൊക്കെ. കൊച്ചി ഇപ്പം ഇന്ന് തന്നെ കുളി പഠിച്ചു പോകുന്നതാണ്, കഴിച്ചിന് മതിയാകുന്നു. അപ്പോൾ ഈ രണ്ടിൻ്റെ കൊച്ച് മുടിക്ക് വേണ്ടി ഒന്ന് എനിക്ക് മുടി വലിയ ഇഷ്ടമാണ്. അത്ര ഇച്ചിരി വിട്ടാവുള്ളൂ, ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞത് ഇത്രയും വെട്ടാണ്. ദേ എൻ്റെ ഹസ്ബൻഡിന് മുടി ഭയങ്കര ഇഷ്ടം, അറ്റം അപ്പോൾ മുടീനെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ വിറ്റാമിൻ ഗുളിക കഴിക്കണം. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ മാത്രം നമ്മുടെ അടുത്ത് മുടി ചെയ്യാൻ വന്നാൽ മതി. എല്ലാവരും എന്നോട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ ഗുളിക കഴിക്കാൻ നിങ്ങൾ സ്പാ ചെയ്താൽ മുടി വരുമെന്നൊക്കെ പറഞ്ഞാൽ പോയപ്പോൾ ആൾക്കാർ സ്പാ ചെയ്യാം. എനിക്ക് എൻ്റെ മുടിയൊക്കെ വൈറ്റ് കെയറായി പോയി. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വരരുത്. ഞാൻ ശരിക്കും നിങ്ങൾക്കിടെ ആരോഗ്യം ഓർത്ത് പറഞ്ഞ കേട്ടോ. നമ്മളെപ്പോഴും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സക്സസ് ആകുള്ളൂ. അപ്പം നമുക്ക് നിങ്ങൾക്കിടെ ആരോഗ്യം
നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ഞങ്ങൾക്കും അതൊരു അസറ്റാണ്. കാരണം നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഒക്കെ ഉണ്ട്, ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുത്ത് ജീവിക്കും, കാശ് ഉണ്ടാക്കും. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറൊക്കെ കയറും. ഹെൽത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യം കണ്ടപ്പോയല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഒത്തിരി വിലയേറിയതാണ്. യേശുമ്പ്രൻ തന്ന ഹെൽത്തിനെ പരിപാലിക്കണം. അപ്പോൾ ഇതുണ്ടോ പരസ്യത്തിനെ വെള്ളം പോലെ ഇല്ലേ കിടക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ യേശുവിനെ പറയുക. പരസ്യത്തിന് അതീവ ഇത് എടുത്ത് പഞ്ഞുള്ള മുടിയെ ദൈവം കൊടുത്തേന്ന് നോക്കണം. എന്നിട്ടാട്ടോ അത് അഹങ്കാരം കൊണ്ട് നടക്കണം. അതെ ഒത്തിരി രസമുള്ള മുടിയെ കൊടുത്തേനെ ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ ഞങ്ങൾ നക്ഷത്രം എണ്ണിന്നുള്ളതാണ്. ഒരു എത്ര പ്രസിയായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പൊ കൈയ്യൊക്കെ കൊടുക്കുമ്പോഴത്തേ കണ്ടോ നല്ല സോഫ്റ്റ്. എനിക്ക് നന്നാലും സംതൃപ്തി ഇല്ലട്ടോ, കാര്യം ഇതിൽ സോഫ്റ്റ് ആക്കുന്നതാണ്. നമ്മളങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ തൃപ്തി ആകരുത്. കൂള് കൂള് മുടി ബെറ്റർ ആക്കാൻ ശ്രമിക്കണം, കൂള് കൂള്. അപ്പൊ ഇതിണ്ട സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട കുട്ടി ഇഷ്ടപ്പെട്ടു വീടിക്കാൻ വരുമ്പോ നമുക്ക് ഓർത്തിരുന്ന് കാണിക്കാം കേട്ടോ അടുത്തോടെ വരുമ്പോ. ശരി എന്നാ.